കോവിഡ് പ്രതിസന്ധിക്കിടയിലും പ്രതീക്ഷയോടെ ക്രിസ്തുമസ് വിപണി സജീവമായി. നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങി ക്രിസ്തുമസ് ആഘോഷിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ വിപണിയിൽ തിരക്ക് കൂടി. കോവിഡ് തീർത്ത സ്തംഭനം ക്രിസ്തുമസ് വിപണി നികത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വിവിധ വർണ്ണങ്ങളിലുള്ള വൈവിധ്യമാർന്ന പേപ്പർ നക്ഷത്രങ്ങളും LED നക്ഷത്രങ്ങളുമാണ് വിപണിയിലെ മുഖ്യ ആകർഷണം. 60 രൂപ മുതൽ പേപ്പർ നക്ഷത്രങ്ങൾ ലഭ്യമാണ്. LED നക്ഷത്രങ്ങൾക്ക് 100 മുതൽ 600 രൂപ വരെ വില വരും. ക്രിസ്തുമസ് രാവുകളെ വർണ്ണാഭമാക്കുന്ന മാല ബൾബുകൾ 50 രൂപ മുതൽ നിരക്കിൽ ലഭ്യമാണ്. സാന്താക്ലോസിന്റെ വേഷവും മുഖംമൂടിയും തൊപ്പിയുമെല്ലാം കടകളിൽ നിരന്നു കഴിഞ്ഞു. തടിയിലും ചൂരയിലും തീർത്ത പുൽക്കൂടുകളും വിപണിയിൽ ലഭിക്കും. 525 രൂപ മുതൽ 1100 രൂപ വരെയാണ് വില. റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പുൽക്കൂട്ടി വെക്കുന്ന ഉണ്ണിയേശി ഉൾപ്പെടെയുള്ള സെറ്റ് പ്രതിമകൾക്ക് 230 രൂപ മുതലാണ് വില ആരംഭിക്കുന്നത്. വലിപ്പമനുസരിച്ച് ഇവയുടെ വിലയിലും മാറ്റം വരുന്നുണ്ട്. പ്ലാസ്റ്റിക് തീർത്ത വൈവിധ്യമാർന്ന ക്രിസ്മസ് ട്രീകളും മിക്ക കടകളിലും വിൽപ്പനയ്ക്കുണ്ട്. 900 രൂപ മുതൽ ക്രിസ്മസ് ട്രീ ലഭ്യമാണ്. ഇതിനെല്ലാം പുറമെ വിവിധ അലങ്കാര വസ്തുക്കളും ചെറിയ സാന്താക്ലോസും എല്ലാം വിപണിയിലുണ്ട്. കോവിഡ് ആശങ്ക മൂലം വലിയ തോതിൽ മുതൽ മുടക്കി സാധനങ്ങൾ ഇറക്കാൻ പലരും തയ്യാറായിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു. 100% കോവിഡ് മാനദണ്ഡം പാലിച്ച് കോവിഡ് മഹാമാരി കാലത്ത് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ കുറേയധികം സാധനങ്ങൾ ഇവിടെ നിരത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വളരെ നല്ല രീതിയിലുള്ള വ്യാപാരം നടക്കുന്നുണ്ട്. കാരണം തൊടുപുഴയിൽ ഈ വർഷം കടകൾ കുറവാണ്, അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കച്ചവടം കൂടുതലാണ്. പിന്നെ കോവിഡ് സമയമായതിനാൽ കൂടുതൽ വെറൈറ്റി സാധനങ്ങളൊന്നും ഇറക്കുമതി വന്നിട്ടില്ല. അതിൻ്റെ പേരിൽ കുറേ ട്രീകളൊക്കെ കുറവുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ സ്റ്റാറിൻ്റെ കാര്യത്തിലൊക്കെ LED സ്റ്റാർ വളരെ നല്ല രീതിയിൽ വിൽപ്പന നടക്കുന്നുണ്ട്. പേപ്പർ സ്റ്റാറുകളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിലുപരി ഡെക്കറേഷൻ സാധനങ്ങൾ മറ്റുള്ള വർഷത്തെ അപേക്ഷിച്ച് ഇപ്പം ഏതാണ്ട് സെയിൽ കൂടുതലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് കോവിഡ് സമയമായതിനാൽ എല്ലാ വീടുകളിലും സ്റ്റുഡൻ്റൊക്കെ വീട്ടിലിരിക്കുന്നതിൻ്റെ പേരിൽ ആദ്യം തന്നെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയതിൻ്റെ പേരിൽ ഏതാണ്ട് December 1 തന്നെ കച്ചവടം ആരംഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പം ഇനി വരുന്ന സമയ കാലത്തേക്ക് ഇനി പുൽക്കൂടിൻ്റെ സമയമാണ്. പുൽക്കൂടും ഇതുപോലെ തന്നെ ഒരുപാട് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. പപ്പ നമുക്ക് സ്റ്റോക്ക് കുറയാനുള്ള സ്റ്റോക്ക് ഇപ്പം നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി വരാനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും 2020 ക്രിസ്മസ് വലിയ തെറ്റില്ലാത്ത രീതിയിൽ കച്ചവടം നടന്നതായിട്ടാണ് ഞാൻ പറയാനുള്ളത്. കോവിഡ് പ്രതിസന്ധി എല്ലാവിധ വിപണികളെയും എന്ന പോലെ ക്രിസ്തുമസ് വിപണിയെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിലും ക്രിസ്മസിൻ്റെ വിപണി കഴിഞ്ഞ വർഷത്തെ അത്രയും ഇല്ലെങ്കിൽ പോലും ഉണർവിൻ്റെ ഒരു പാതയിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കുടുംബസമേതം വീടുകളിൽ ഇരിക്കുന്നതുകൊണ്ടാവാം സ്റ്റാറുകൾക്ക് പ്രിയം ഏറി വരികയാണ്. കഴിഞ്ഞ വർഷത്തെ അത്രയും പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പുതിയ പുതിയ വെറൈറ്റികളൊന്നും തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെക്കാൾ അതേ വിലയ്ക്ക് തന്നെ ആണ് സ്റ്റാറുകൾ വിറ്റുപോകുന്നത്. 50 രൂപ മുതൽ 500 രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറുകളും LED സ്റ്റാറുകളും ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ സ്കൂളുകൾ കോളേജുകളോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസുകൾക്ക് വിപണി നിർജ്ജീവമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും വ്യാപാരികളെ ഞങ്ങളെല്ലാവരും ക്രിസ്മസിൻ്റെ വിപണിയെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുക. വരും ദിവസങ്ങളിൽ ക്രിസ്തുമസ് കേക്കുകളുമായി ബേക്കറികളും സജീവമാകും. ഏതായാലും കോവിഡ് തീർത്ത സ്ഥാപനം ക്രിസ്തുമസ് വിപണിയിലൂടെ നികത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. बेस्ट बॉन्ड से टाइल फिक्स करो, पागल ना होगा. No other bond is equivalent to best bond.